നമസ്കാരം. നമ്മൾ ഈ പച്ചവെള്ളത്തിന് തീപിടിച്ചു എന്നൊക്കെ പറയുന്നത് പോലെയാണ് പച്ചക്കള്ളങ്ങളുമായി നമ്മുടെ താരദമ്പതികൾ ആഷിക്കബൂം റീമാക്കല്ലെങ്കിലും കൂട്ടിന് ബിജിബാലും ഷഹബാസമനും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ജനങ്ങളെ പറ്റിച്ച് ലക്ഷങ്ങൾ സമ്പാദിച്ച് പുട്ടടിച്ചിട്ട് ഇപ്പോൾ അതിന് പുറകെ ഒരു ചെക്കും, അതായത് 14-ാം തീയതിയിലെ ചെക്ക്, നമ്മുടെ വാലന്റൈൻസ് ഡേയുടെ ഡേറ്റിട്ട ചെക്ക്, 6,22,000 രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തു. അതായത് നമ്മൾ കേട്ടിട്ടില്ലേ, ഈ കള്ളനെ തൊണ്ടിയോടെ പിടിക്കുമ്പോൾ കള്ളൻ കട്ട മുതൽ തിരിച്ചു കൊടുക്കുന്ന പരിപാടി. ഈ വാർത്ത, അതായത് ഈ കരുണ മ്യൂസിക് ഫൗണ്ടേഷൻ അല്ലെങ്കിൽ കൊച്ചി മ്യൂസിക് ഫൗണ്ടേഷൻ്റെ ഈ തട്ടിപ്പ് പരിപാടിയുമായി ബന്ധപ്പെട്ട വാർത്ത ആദ്യം സംപ്രേഷണം ചെയ്തത് തത്വമയി ന്യൂസാണ്. അന്ന് സന്ദീപ് വാര്യർ ഇട്ട ഒരു ചെറിയ പോസ്റ്റിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഞങ്ങൾ ഈ വാർത്ത അന്ന് സംപ്രേഷണം ചെയ്തത്. വേറെ ഒരു മാധ്യമങ്ങളും ഈ വാർത്ത സംപ്രേഷണം ചെയ്യാൻ തയ്യാറായില്ല. ഇപ്പോൾ ഇത് പൊതുജനം ഏറ്റെടുത്തപ്പോഴാണ് ഈ ഒരു ശൈലിയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. പച്ചക്കള്ളങ്ങൾ, അതായത് എറണാകുളം ജില്ലാ കളക്ടർ എസ് സുഹാസ് രക്ഷാധികാരിയാണ് എന്ന് പറഞ്ഞു വരെ, അതായത് സർക്കാർ സംവിധാനങ്ങളെ ദുരുപയോഗപ്പെടുത്തി നടത്തിയ ലക്ഷക്കണക്കിന് രൂപയുടെ തട്ടിപ്പാണ് ഇപ്പോൾ ഇതാ പുറത്തു വന്നിരിക്കുന്നത്. എന്നിട്ടും സമൂഹ മാധ്യമങ്ങളിലൂടെ നാണമില്ലാതെ ന്യായീകരണങ്ങൾ നിരത്തി ഈ ആഷിക്കബൂം റീമാക്കല്ലെങ്കിലുമൊക്കെ ഇങ്ങനെ നടക്കുകയാണ്. ഇപ്പോൾ റീമയടി, അതായത് ജനങ്ങളെ പറ്റിച്ച് പണമുണ്ടാക്കുന്ന പരിപാടിക്ക് റീമയടി അല്ലെങ്കിൽ അബുവടി എന്ന ഒരു ട്രോളും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. പണ്ട് കോപ്പിയടിക്കുന്നത് ദീപയടി, നമ്മുടെ കേരളവർമ്മ കോളേജിലെ ദീപ ടീച്ചർ കവിത മോഷ്ടിച്ചതുമായി ബന്ധപ്പെട്ട് എസ്കലേഷൻ്റെ കവിത മോഷ്ടിച്ച് സ്വന്തം പേരിൽ കൊടുത്തതറിയാമല്ലോ. അല്ല, ഇവന്മാർക്കൊക്കെ ഇവന്മാർക്കൊക്കെ കൂട്ടുപിടിക്കാൻ കുറേ കമ്മികളുമുണ്ട് കേട്ടോ. ഈ ന്യായീകരണ കമ്മികൾ നിരന്നിങ്ങനെ നിൽക്കുകയാണ്, പോരാളി ഷാജി, ആ ഷാജി, ഈ ഷാജി എന്ന് പറഞ്ഞ്. നിങ്ങൾക്കൊന്നും നാണമില്ലേ? മനുഷ്യനെ പറ്റിച്ച് പണമുണ്ടാക്കി അവർ പുട്ടടിച്ചിട്ട് അവരെ ന്യായീകരിക്കാൻ നാണമില്ലാതെ നടക്കുന്ന കുറേ കമ്മിക്കൂട്ടങ്ങൾ. നമ്മുടെ എറണാകുളം റീജിയണൽ സ്പോർട്സ് സെൻ്ററിൻ്റെ ഒരു അംഗം കൂടി ഇപ്പോൾ, കാരണം റീജിയണൽ സ്പോർട്സ് സെൻ്ററിൻ്റെ കീഴിലാണ് രാജീവ് ഗാന്ധി സ്റ്റേഡിയം. അപ്പോൾ ഈ സ്റ്റേഡിയത്തിൻ്റെ ചുമതലയുള്ള ഒരു വി ഗോപകുമാർ, അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. ഏതാണ്ട് അദ്ദേഹത്തിൻ്റെ കണക്കിൽ ഏതാണ്ട് 1 കോടിയോളം രൂപ, 70 ലക്ഷത്തിനും 1 കോടിക്കും ഇടയിൽ രൂപ ഇവർക്ക് കിട്ടിയെന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല, വളരെ രൂക്ഷമായ വിമർശനമാണ് അദ്ദേഹം ഇവരുടെ ഈ റീമാക്കല്ലെങ്കിലിൻ്റെയും ആഷിക്കബൂവിൻ്റെയും കൊച്ചി മ്യൂസിക് ഫൗണ്ടേഷൻ്റെയും ഒക്കെ നടപടിക്ക് എതിരെ ഉന്നയിച്ചിരിക്കുന്നത്. ഇതൊക്കെ ജനങ്ങൾ കാണുന്നില്ലേ? മുഖ്യമന്ത്രി അറിയുന്നില്ലേ? അവിടുത്തെ പ്രാദേശിക ഭരണകൂടം അറിയുന്നില്ലേ? കൊച്ചി കോർപ്പറേഷൻ അറിയുന്നില്ലേ? ഇതൊക്കെ എന്താണ് ഇവിടെ നടക്കുന്നത്? 500 രൂപ മുതൽ 5,000 രൂപ വരെ ടിക്കറ്റ് വിറ്റ് ജനങ്ങളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ട് 24 ലക്ഷം രൂപയെ കിട്ടിയുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ 10,000-ത്തിലധികം പേർ പങ്കെടുത്ത പരിപാടി, അതായത് 10,000-ത്തിലധികം, കൃത്യമായ എണ്ണം അവർക്കില്ല. അതിൻ്റെ ടിക്കറ്റുകൾ സഹിതം, ടിക്കറ്റ് നമ്പറുകൾ സഹിതം കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ഉണ്ടായിരുന്നു. എൻ്റെ ടിക്കറ്റ് ഇത്രാം നമ്പറാണ്, 12,063-ാം നമ്പറാണ് എന്ന് പറഞ്ഞൊക്കെ പോസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയും പേർ ഈ ഷോ കാണാനെത്തിയിരുന്നില്ലേ? അവരുടെ കയ്യിൽ നിന്നൊക്കെ പണം വാങ്ങിയില്ലേ? അപ്പോൾ ഈ പണമൊക്കെ ചേർത്ത് എവിടെ കൊണ്ടുപോയി? ഈ 6,22,000 രൂപ സർക്കാരിന് കിട്ടി. അത് ഭാഗ്യം തന്നെ ബി ജെ പിയുടെ യുവജന വിഭാഗമായ യുവമോർച്ച സംസ്ഥാന സെക്രട്ടറി ശ്രീ സന്ദീപ് വാര്യരാണ് ഈ പോസ്റ്റ് ആദ്യം മുതൽ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട്, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വളരെ കാര്യമായ ഫോളോ അപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും അത് മുമ്പോട്ട് പോവുകയാണ്. അപ്പോൾ ജനങ്ങളെ പറ്റിക്കുന്ന ഒരു നടപടിയിലേക്ക്, ജനങ്ങളെ പറ്റിച്ച് പണം വാങ്ങി അത് കീശയിലിട്ട് പൊടിയും തട്ടി ഇറങ്ങിപ്പോകുന്നു. അന്ന് പറഞ്ഞു ഈ ഷോ പരാജയമായിരുന്നുവെന്ന്, ക്ഷമിക്കണം, അന്ന് പറഞ്ഞു ഈ ഷോ വൻ വിജയമായിരുന്നുവെന്ന്, ഇപ്പോൾ പറയുന്നു പരാജയമാണെന്ന്. അപ്പോൾ യാതൊരു മാനദണ്ഡവുമില്ലാതെ, യാതൊരു ഉളുപ്പുമില്ലാതെ പച്ചക്കള്ളങ്ങൾ പ്രചരിപ്പിച്ച് ജനങ്ങളെ പറ്റിച്ച് പുട്ടടിച്ച് പൊടിയും തട്ടി ഇറങ്ങിപ്പോകുന്ന ഈ കള്ളക്കൂട്ടങ്ങൾക്കെതിരെ നടപടിയെടുക്കാനോ അതിനെതിരെ ഒരു പ്രതികരണം ഉന്നയിക്കാനോ ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങളോ അല്ലെങ്കിൽ പ്രാദേശിക ഭരണകൂടമോ ഒന്നും തയ്യാറാകാത്തത് എന്തുകൊണ്ട് എന്ന സംശയം ഇവിടെ ബാക്കി നിൽക്കുന്നു. ഈ ആഷിക്കബൂം റീമാക്കല്ലെങ്കിലും CPMനെയും അതുപോലെ ഇടതുപക്ഷത്തെയുമൊക്കെ അനുകൂലിച്ച് ഫേസ്ബുക്കിലും അല്ലാതെയുമൊക്കെ പോസ്റ്റ് ഇടുന്നത് കൊണ്ട് അവരെ അങ്ങ് പൊക്കി പിടിച്ച് കളയാം എന്ന് ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങളും ഭരണകൂടവുമൊക്കെ വിചാരിച്ച് കാണുമായിരിക്കും, നമുക്കറിയില്ല. എന്തായാലും എല്ലാത്തിലും പറ്റിപ്പും തട്ടിപ്പും വെട്ടിപ്പും പച്ചക്കള്ളങ്ങളും മാത്രം പച്ചയായി മനുഷ്യൻ്റെ മുന്നിൽ തെളിയുമ്പോൾ ഇവിടുത്തെ പൊതുജനം മണ്ടന്മാരല്ല എന്ന ഒരു യാഥാർത്ഥ്യം ഈ കൂട്ടങ്ങളൊന്ന് മനസ്സിലാക്കിയിരുന്നാൽ നന്നായിരിക്കും. അല്ലാതെ എല്ലാവരെയും പറ്റിച്ച് എല്ലാ കാലവും ജീവിക്കാൻ സാധിക്കില്ല. നിങ്ങൾ സിനിമ സംവിധാനം ചെയ്യുന്നു, നിങ്ങൾ സിനിമയിൽ അഭിനയിക്കുന്നു, എന്ത് വേണമെങ്കിലും ആയിക്കോളൂ, നിങ്ങൾ പണം വാങ്ങിക്കോളൂ, എന്ത് വേണമെങ്കിലും ചെയ്തോളൂ. പക്ഷേ ജനങ്ങളുടെ കയ്യിൽ നിന്ന്
മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പാവം പിടിച്ച പ്രളയ ദുരിതത്തിൽ അകപ്പെട്ടവർക്ക് സംഭാവന നൽകാനാണ് എന്ന് പറഞ്ഞ് ജനങ്ങളെ പറ്റിച്ച് പിരിച്ച് പുട്ടടിച്ചിട്ട് കൊച്ചി മ്യൂസിക് ഫൗണ്ടേഷൻ, അതായത് കലയും സംസ്കാരത്തെയും കൂടി ഈ പറ്റിക്കലിനും തട്ടിപ്പിനും കൂട്ടുപിടിച്ചിട്ട് ഇത്തരത്തിൽ ഉടായിപ്പുമായി ഇനി വന്നു കഴിഞ്ഞാൽ താടിക്കിട്ട് തട്ട് കിട്ടും എന്ന ഒരു മുന്നറിയിപ്പ് നിങ്ങൾക്ക് പൊതുജനം നൽകുകയാണ്. അല്ലാതെ നിങ്ങളോടൊന്നും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് കൂട്ടായി ഇവിടുത്തെ സർക്കാരും സർക്കാർ സംവിധാനങ്ങളും നിൽക്കുമായിരിക്കും. പക്ഷേ ജനങ്ങൾ ഇതൊന്നും കണ്ട് വെറുതെയിരിക്കില്ല. ജനങ്ങളെ മണ്ടന്മാരാക്കാൻ ഇനിയും നിങ്ങൾ നോക്കരുത് എന്ന ഒരു എളിയ അപേക്ഷ മാത്രമേ ഉള്ളൂ നിങ്ങളോട്. ഇനിയും നിങ്ങൾ ഇത്തരം തട്ടിപ്പുമായി പുറത്തിറങ്ങിയാൽ നിങ്ങൾക്ക് പണി കിട്ടും. ഇത് വളരെ കാര്യമായി തന്നെ അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ്. പണം തട്ടിച്ച് എന്ത് ചെയ്തു എന്നുള്ളത് അന്വേഷിക്കേണ്ട കാര്യമാണ്. ഡേറ്റ് മാറ്റിയ ചെക്കും കൊടുത്ത് അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം കൊണ്ട പണമടച്ചിട്ട് ചെക്കും ഫേസ്ബുക്കിലിട്ട് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് വായി തോന്നിയത് വിളിച്ചു പറയുകയും നിങ്ങൾ വെറും ഉടായ്പ ന്യായീകരണങ്ങൾ നടത്തുകയും ഒന്നും ചെയ്താൽ ഇവിടുത്തെ ജനങ്ങൾ ഇതൊന്നും വിശ്വസിക്കില്ല. കേരളത്തിലെ ജനങ്ങൾ ഇതൊന്നും വിശ്വസിക്കില്ല. കുറേ നിങ്ങൾക്ക് പുറകെ നടക്കുന്ന കുറേ കമ്മികൾ ചിലപ്പോൾ നിങ്ങൾക്ക് ന്യായീകരണം നൽകിയേക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ന്യായീകരിച്ചേക്കാം. അത് സാധാരണ ജനങ്ങളുടെ ന്യായീകരണമായിട്ടോ അല്ലെങ്കിൽ സാധാരണ ജനങ്ങൾ നിങ്ങളെ വിശ്വസിച്ചു എന്നൊന്നും നിങ്ങൾ ചിന്തിക്കരുത് എന്ന് മാത്രമേ പറയാനുള്ളൂ. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.